നമസ്കാരം. ലൂട്ട് എന്ന പദത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ബ്രിട്ടീഷ് രാജിൻ്റെ നാളുകളിൽ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ആദ്യമാദ്യം കടമെടുത്ത ഹിന്ദുസ്ഥാനി വാക്കുകളിലൊന്നാണ് കൊള്ള എന്നർത്ഥം വരുന്ന ലൂട്ട് എന്ന പദം. മുഗളരും തുർക്കികളും തുഗ്ലകുകളും തുടങ്ങി പലരും ഭാരതത്തിൽ ആധിപത്യം സ്ഥാപിച്ച് കവർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ലൂട്ട് എന്ന വാക്കിനെ അക്ഷരം പ്രതി അർത്ഥവത്താക്കിയത് ഭാരതത്തിലെ ബ്രിട്ടീഷ് ഭരണമാണ്. ഭാരതം ബ്രിട്ടന്റെ അക്ഷയ ഖനിയായിരുന്നു. രക്തം ഊറ്റിക്കുടിക്കുന്ന നീച സത്വത്തെപ്പോലെ തീരാത്ത ആർത്തിയോടെ ബ്രിട്ടൻ അവസാനകാലം വരെയും ഭാരതത്തെ ഊറ്റിക്കുടിച്ചുകൊണ്ടേയിരുന്നു. അത് പൊന്നായി പണമായും സർവോപരി ഭാരതത്തിൻ്റെ പൈതൃകം പേറുന്ന അതിപുരാതന ശില്പങ്ങളായും ആഭരണങ്ങളായും ചിത്രങ്ങളായും സ്തൂപങ്ങളായും ക്ഷേത്ര ശകലങ്ങളായും ദേവതാ വിഗ്രഹങ്ങളായും രത്നങ്ങളായും നാണയങ്ങളായും ബ്രിട്ടീഷ് ഭരണത്തിൽ കടൽ കടന്നുപോയിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ മണ്ണിൽ നിന്ന് നമുക്ക് നഷ്ടമായ ഒരു ഭാഗം നിധിയാണ് പ്രധാനമന്ത്രി ഈ അടുത്ത് നടത്തിയ അമേരിക്കൻ സന്ദർശനത്തിലൂടെ നമുക്ക് തിരികെ എത്തിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ പുരാതന വസ്തുക്കൾ ഭാരതത്തിൽ തിരികെ എത്തിക്കുവാനുള്ള ഭാഗീരഥ പ്രയത്നം അദ്ദേഹം 2003 ഗുജറാത്ത് മുഖ്യമന്ത്രിയായ കാലം മുതലേ ആരംഭിച്ചതാണ്. സ്വാതന്ത്ര്യസമര സേനാനി ശ്യാംജി കൃഷ്ണവർമ്മയുടെ ചിതാഭസ്മം ജനീവയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ഇനി അമേരിക്കയിലെ വിശേഷം പറഞ്ഞാൽ 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനമേറ്റെടുത്തതിനു ശേഷമുള്ള 2016 സന്ദർശന സമയം അമേരിക്കയുടെ കൈവശമുള്ള ഭാരതത്തിൻ്റെ 200 പുരാതന വസ്തുക്കൾ തിരികെ നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ കേവലം 16 മാത്രമാണ് അന്ന് അമേരിക്ക തിരികെ നൽകിയത്. പിന്നീട് ഇപ്പോഴാണ് അതുകൂടാതെ 157 വസ്തുക്കൾ കൂടി തിരികെ നൽകിയിരിക്കുന്നത്. അമേരിക്ക മാത്രമല്ല കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, UK എന്നീ രാജ്യങ്ങൾ പലപ്പോഴായി അവരുടെ കൈവശമുണ്ടായിരുന്ന പുരാതന വസ്തുക്കൾ ചിലത് നമുക്ക് തിരികെ തന്നിട്ടുണ്ട്. കയ്യിലുള്ള വസ്തുവിൻ്റെ മൂല്യമറിയാത്ത സാധാരണ ജനങ്ങളെ വഞ്ചിച്ച് അവരുടെ പക്കൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് വാങ്ങിക്കൂട്ടിയും യുദ്ധങ്ങൾക്കൊടുവിൽ പിടിച്ചെടുത്തും പലയിടങ്ങളിൽ നിന്നായി കണ്ടുകെട്ടിയും കൊള്ളയടിച്ചും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ കുന്നുകൂട്ടിയ പുരാതന വസ്തുക്കളുടെ ശേഖരമാണ് ഇതേ ഉദ്യോഗസ്ഥർ നേരിട്ടും സ്വകാര്യ വ്യക്തികൾ വഴിയും വിവിധ രാജ്യങ്ങളിൽ അവരുടെ മ്യൂസിയങ്ങളിൽ എത്തിപ്പെട്ടത്. അതിൽ തന്നെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥൻ ഹിന്ദു സ്റ്റുവർട്ട് എന്നറിയപ്പെടുന്ന ചാൾസ് സ്റ്റുവർട്ടിൻ്റെയും 13 വെൽഷ് രാജാവ് ഗ്രാഫൈ ആപ്പ് ഗ്രേവിൽവിൻ പണികഴിപ്പിച്ച പൗവിസ് കോട്ടയിൽ സൂക്ഷിച്ചിരിക്കുന്ന ബംഗാൾ ഗവർണറായിരുന്ന റോബർട്ട് ക്ലൈവിൻ്റെയുമാണ് ഏറ്റവും ബൃഹത്തായ ശേഖരങ്ങൾ. അങ്ങനെ ഇന്നും ബ്രിട്ടന്റെ പക്കലുള്ള 2 പ്രധാന നിധികളാണ് കോഹിനൂർ രത്നവും മഹാരാജ രഞ്ജിത് സിംഗിന്റെ സിംഹാസനവും. 1849 രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിന് ശേഷമാണ് കോഹിനൂർ രത്നവും മഹാരാജയുടെയും സിംഹാസനവും ബ്രിട്ടൻ സ്വന്തമാക്കിയത്. അവ യഥാക്രമം ടവർ ഓഫ് ലണ്ടനിലും വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിലുമായി ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. 2013 UK പ്രസിഡന്റ് ഡേവിഡ് ക്യാമറൂൺ ഭാരത സന്ദർശനം നടത്തിയ സമയത്ത് കോഹിനൂർ രത്നം തിരികെ നൽകുന്നതിനെ കുറിച്ച് ചോദിച്ച സർക്കാരിനോട് ബ്രിട്ടീഷ് മ്യൂസിയങ്ങൾ ശൂന്യമാക്കുമെന്നതിനാൽ റിട്ടേണിസത്തെ പിന്തുണയ്ക്കില്ലെന്ന് അദ്ദേഹം മറുപടി നൽകി. അത് കേവലം അതിശയോക്തിയല്ല, മറിച്ച് യാഥാർത്ഥ്യമാണ്. ഭാരതീയ പുരാവസ്തുക്കളുടെ ലോകരാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ശേഖരം ബ്രിട്ടനിലാണുള്ളത്. വിരോധാഭാസം എന്തെന്നാൽ ബ്രിട്ടീഷ് ഭരണത്തിൽ സംഭവിച്ച ഈ ഭീമമായ കൊള്ള നിയമാനുസൃതമായാണ് കാണുന്നത്. കാരണം അത് ബ്രിട്ടൻ ഭാരതം ഭരിക്കുന്ന കാലമായിരുന്നുവല്ലോ. അപ്പോൾ ഇവിടുത്തെ വസ്തുവകകൾ എല്ലാം ബ്രിട്ടന് സ്വന്തമായിരുന്നുവെന്ന് വ്യക്തം. എന്നാൽ ബ്രിട്ടൻ ഭാരതമെന്ന ഈ ബൃഹത് രാജ്യത്തെ തൻ്റെ കുതന്ത്രങ്ങളിലൂടെയും യുദ്ധങ്ങളിലൂടെയും കീഴടക്കി ആധിപത്യം സ്ഥാപിച്ച് ഭരിക്കുകയായിരുന്നുവെന്ന് പലരും ഇപ്പോഴും മറന്നു പോകുന്നുണ്ട്. ദൗർഭാഗ്യകരമായ മറ്റൊരു വസ്തുത എന്തെന്നാൽ ഇത്തരത്തിലുള്ള കൊള്ള സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും ഈ രാജ്യത്ത് തുടരുന്നു എന്നതാണ്. 1965 ഇടയ്ക്ക് ബജുരാഹോ ക്ഷേത്രത്തിൽ നിന്ന് മാത്രം 100 ശില്പങ്ങളാണ് കളവ് പോയത്. കൂടാതെ ജയ്പൂർ പാലസ് മ്യൂസിയത്തിൽ നിന്ന് 2492 മധ്യകാല ഭാരതത്തിൻ്റെ ചിത്രരചനകൾ 1968 ദില്ലി നാഷണൽ മ്യൂസിയത്തിൽ നിന്ന് 125 പുരാതന ആഭരണങ്ങൾ 32 സ്വർണ നാണയങ്ങൾ എന്നിവയും കളവ് പോയിട്ടുണ്ട്. 1978 1989 മാത്രം 50,000 പുരാവസ്തുക്കൾ കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടെന്ന് യുനെസ്കോയുടെ റിപ്പോർട്ടുകളുണ്ട്. ഇത്തരം കള്ളക്കടത്തുകാർക്കെല്ലാം ചുക്കാൻ പിടിച്ച ഒരാളുണ്ട്.
കുപ്രസിദ്ധ ആർട്ട് ഡീലർ സുഭാഷ് കപൂർ. 2006 ബൃഹദ്വീശ്വരം ക്ഷേത്രത്തിൽ നിന്ന് ഒരു നടരാജ വിഗ്രഹത്തോടൊപ്പം 8 വിഗ്രഹങ്ങൾ കൂടി ഇയാളുടെ നേതൃത്വത്തിൽ ഓസ്ട്രേലിയയിലേക്ക് കടത്തുകയുണ്ടായി. എന്നാൽ യാഥാർത്ഥ്യം അറിഞ്ഞ ഓസ്ട്രേലിയൻ സർക്കാർ അവ തിരികെ നൽകുകയായിരുന്നു. 2011 സുഭാഷ് കപൂർ $100 million തട്ടിപ്പിൽ ജർമ്മനിയിൽ അറസ്റ്റിലായി. 2012 അയാളെ ഇന്ത്യയിലേക്ക് കൈമാറി. ഇന്ന് തമിഴ്നാട് കസ്റ്റഡിയിൽ തുടരുന്നു. കാലങ്ങളായി ഇത്തരക്കാർക്ക് പിൻപേ നമ്മുടെ സർക്കാരുണ്ട്. അവർക്ക് കീഴിൽ ഒരു ഐഡൽ വിംഗ് തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. കൂടാതെ ഭാരതത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്ന നിധികൾ വീണ്ടെടുക്കുന്ന ഇന്ത്യ പ്രൈഡ് പ്രോജക്റ്റ് എന്നൊരു ആഗോള ശൃംഖലയും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ സ്ഥാപകരിൽ ഒരാളും സുഭാഷ് കപൂറിനെ കുറിച്ച് അന്വേഷണം നടത്തി. ദ ഐഡൽ തീഫ് എന്ന പേരിൽ വിവിധ ഭാഷകളിലായി ബുക്കും എഴുതിയ വിജയകുമാറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കയിൽ നിന്ന് വിഗ്രഹങ്ങളും മറ്റും തിരികെ കൊണ്ടുവരാൻ സഹായിച്ചത്. ഇത്തരം വാർത്തകൾ നൽകുന്ന സന്തോഷവും അഭിമാനവും പ്രതീക്ഷയും പറയാവുന്നതല്ല. എന്തെന്നാൽ ഈ വന്നു ചേർന്നതെല്ലാം ഈ മണ്ണിൻ്റെ പൈതൃകമാണ്. മുറി കൂടുന്നത് അറ്റുപോയ വേരുകളാണ്. അങ്ങനെ ഒന്നൊന്നായി വന്നു ചേർന്ന് ഈ രാഷ്ട്രം ഒരു മഹാവൃക്ഷമായി വീണ്ടും തലയുയർത്തി നിൽക്കും. അന്ന് ഈ ഭാരതവർഷം വിശ്വഗുരുവായി ലോകത്തിനു മുൻപിൽ വീണ്ടും അവരോധിക്കപ്പെടും. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.